സമുദ്രനിരപ്പിൽ നിന്ന് 2800 അടി ഉയരത്തിലുള്ള കക്കാടംപൊയിൽ എന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലത്താണ് PV Anvar MLA വാട്ടർ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. രണ്ട് മലകൾ ഇടിച്ചു നിരത്തിയാണ് ഇവിടെ പാർക്ക് സ്ഥാപിച്ചത്. പാരിസ്ഥിതിക അഘാത പഠനമോ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അനുമതിയോ വാങ്ങാതെയാണ് MLA ഇവിടെ സ്വന്തം നിയമങ്ങൾ നടപ്പാക്കിയത്. 12 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന പാർക്കിനായി രണ്ട് മലകളുടെ വശങ്ങൾ ഇടിച്ചു നിരത്തുകയും മണ്ണ് അനധികൃതമായി നീക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു മഴക്കുഴി നിർമ്മിക്കണമെങ്കിൽ പോലും പ്രത്യേക അനുമതി വാങ്ങേണ്ട സ്ഥലത്താണ് MLA ഇതെല്ലാം ചെയ്തത്. പാർക്കിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് വനത്തിനുള്ളിൽ നിന്ന് വരുന്ന അരുവി തടഞ്ഞു നിർത്തി MLA തടയണ നിർമ്മിച്ചത്. 3 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചീങ്കണ്ണിപ്പാലയിലെ ഈ നിർമ്മാണത്തിനും MLA നിയമപരമായ അനുമതികൾക്കൊന്നും കാത്തുനിന്നില്ല. ഇതേ പ്രദേശത്ത് നിന്ന് അനധികൃതമായി മണ്ണും പാറയും ഖനനം ചെയ്തതിന് MLAക്ക് ജിയോളജി വകുപ്പ് പിഴശിക്ഷ നൽകിയെങ്കിലും ഒരു പൈസ പോലും പിഴയായി MLA ഇതുവരെ അടച്ചിട്ടുമില്ല. ഈ നിയമവിരുദ്ധ തടയണ പൊളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യാപിതാവിൻ്റെ പേരിൽ റെസ്റ്റോറൻറ്റ് നിർമ്മാണത്തിന് അനുമതി വാങ്ങി 3 മലകളെ ബന്ധിപ്പിച്ച് റോപ്പ്വേ നിർമ്മിക്കുകയാണ് PV അൻവർ ചെയ്തത്. ഈ നിർമ്മാണത്തിനും പതിവുപോലെ നിയമപരമായ ഒരു അനുമതിയും MLA വാങ്ങിയില്ല. സംസ്ഥാനത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇടപെടേണ്ട പരിസ്ഥിതി സമിതിയിൽ ഇരുന്നുകൊണ്ടാണ് PV Anvar MLA ഭൂരിഭാഗം നിയമലംഘനങ്ങളും നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരാൾക്ക് സമിതിയിൽ തുടരാനാകുമോ എന്ന ധാർമ്മിക ചോദ്യമാണ് ഉയരുന്നത്. S. ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.